യുവത്വത്തിന് മുന്നിലും ഉരുക്കുപോലെ ഉറച്ചു നിന്നതോടെ ഇത്തവണയും ചരിത്ര വിജയം നേടി ഇ ടി മുഹമ്മദ് ബഷീർ. മലപ്പുറത്ത് വൻ ഭൂരിപക്ഷത്തോടെയാണ് മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് വിജയക്കൊടി പാറിച്ചത്. പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്കുള്ള ചൂടുമാറ്റം തെറ്റായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് വിജയം. ഒപ്പം നേതൃത്വത്തിന്റെ തീരുമാനം ശരിവെക്കുന്നതാണ് മലപ്പുറത്തെ റെക്കോർഡ് വിജയം. െതിരെ പോരാടാൻ ശക്തനായ നേതാവ് വേണം. അതിനാൽ തന്നെ ഇത്തവണയും ഒരേയൊരു നാമം മാത്രമാണ് ഉയർന്നു കേട്ടത്. ലോക്സഭയിൽ മോദി നയിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായി പോരാടുന്ന, പ്രതിരോധിക്കുന്ന ഇ ടി എന്ന സമുന്നനായ നേതാവ്. പക്ഷേ സിറ്റിംഗ് സീറ്റിൽ നിന്നും മാറ്റി മലപ്പുറത്തിനായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കാനെത്തിയത്. എതിരാളികളാവട്ടെ, യുവത്വത്തിന്റെ പ്രതീകമായ ഇടതു സ്ഥാനാർത്ഥി വി വസീഫും ആരവമൊഴിഞ്ഞ അംഗക്കളരിയുടെ അവസാന ലാപ്പിലേക്ക് കുതിച്ചു കയറിയതാകട്ടെ, പ്രായത്തിന്റെ പക്വതയിലും ഊർജ്ജസ്വലനായ ഇ ടി എന്ന രണ്ടക്ഷരം. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് ഇ ടിയുടെ ചൈത്യയാത്ര. 318 എന്ന മഹാഭൂരിപക്ഷത്തിലേക്കുള്ള ചരിത്ര വിജയം ഇ ടി എന്ന നേതാവിന്റെ നിലപാടുകൾക്കുള്ള വിജയമായി മാറി. കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്നീട് അബ്ദുൽ സമദ് സമദാനിയും നേടിയെടുത്തതിനേക്കാൾ പത്തരമാറ്റ വിജയമാണ് മലപ്പുറത്ത് ഇദ്ദേഹം നേടിയെടുത്തത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ വ്യക്തമായ ലീഡോടെ പച്ചക്കൊടി കാണിച്ച ഇ ടിക്ക് തടയിടാൻ എൽ ഡി എഫിന്റെ യുവ നേതാക്കൾക്കായില്ലെന്നാണ് വാസ്തവം. മലപ്പുറം 54,300, വേങ്ങര 56,417, കൊണ്ടോട്ടി 44,987, മഞ്ചേരി 42,320, മങ്കട 41,033, വള്ളിക്കുന്ന് 33,182, പെരിന്തൽമണ്ണ 36,799 എന്നിങ്ങനെയാണ് പാർലമെന്റ് മണ്ഡല അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ. മലബാർ ടൈംസ്, മലപ്പുറം.